السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. ബഹുമാന്യ രായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് സസന്തോഷം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ്, ഐശ്വര്യം എന്നത് ജീവിത വിഭവങ്ങളുടെ സമൃദ്ധിയല്ല. വലാക്കിന്നൽ ഗിന ഗിന നഫ്സ്, യഥാർത്ഥ ഐശ്വര്യം ആത്മസംതൃപ്തിയാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ ആശയം. വളരെ ചെറിയ ഒരു പ്രവാചക വചനമാണ്, ആശയം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തേണ്ട ഒരു ചെറുവചനവും കൂടിയാണിത് എന്ന് നാം മനസ്സിലാക്കി. സാധാരണ പൊതുവിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവികളോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ എത്രത്തോളമുണ്ടോ അത്രത്തോളമായിരിക്കും ഒരാളുടെ സുഖവും സന്തോഷവും എന്നാണ് പൊതുവേ മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നേടാൻ നാം സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിശ്രമത്തിനിടയിൽ നമ്മൾ സ്വീകരിക്കുന്ന നടപടികളുടെ നീതിയോ ന്യായമോ ഹലാലോ ഹറാമോ ധാർമ്മികതയോ അധാർമ്മികതയോ ഇതൊന്നും പരിശോധിക്കാൻ പലപ്പോഴും മറന്നുപോവുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെ നാം നശിപ്പിച്ച് കളയുന്നു, തല്ലിത്തകർക്കുന്നു. തൽഫലമായി എത്രയൊക്കെ പരിശ്രമിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും സുഖവും സന്തോഷവും പിന്നെയും നമ്മിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. 10 കിട്ടിയവൻ 100 കിട്ടിയാൽ താൻ സന്തുഷ്ടനാണെന്ന് കരുതുന്നു, സന്തുഷ്ടനാകും എന്ന് കരുതുന്നു. 100 കിട്ടിയാൽ അവൻ 1000 മോഹിക്കുന്നു. അതങ്ങനെ നീണ്ടുപോകും. അവസാനം ആഗ്രഹം, ആ മനോഭാവം ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഉണ്ടാവും. സ്ഥാനമാനങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ചെറിയ ഒരു സ്ഥാനം കിട്ടിയാൽ, ഇപ്പൊ ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെയോ ഒരു അംഗമായി തീരാൻ കഴിഞ്ഞാൽ അടുത്തത് അവിടുത്തെ പ്രഥമ ആളായി പ്രസിഡന്റ് ആയിട്ടോ ചെയർമാൻ ആയിട്ടോ ചെയർപേഴ്സൺ ആയിട്ടോ ഒക്കെ മാറണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലുള്ള പദവി, ആ മുകളിലുള്ള പദവി നേടിയാൽ അധികാരത്തിൽ കൈയാളാനുള്ള ആഗ്രഹം. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും പോരാ, പ്രഥമ സ്ഥാനം, മുഖ്യ സ്ഥാനം തന്നെ വേണം, അല്ലെങ്കിൽ പ്രധാനമായ സ്ഥാനം തന്നെ വേണം, അല്ലെങ്കിൽ അതിലുപരിയായ സ്ഥാനം തന്നെ വേണം. ഒരു സംഘടനയിൽ ഒരു ചെറിയ മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെ ഒരു അനുഭാവിയായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആഗ്രഹിക്കും കൗൺസിലറാകണം, അതായി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവിലെത്തണം, എക്സിക്യൂട്ടീവിലെത്തിയാൽ സെക്രട്ടേറിയറ്റിലെത്തണം, സെക്രട്ടേറിയറ്റിലെത്തിയാൽ കുഞ്ചിക സ്ഥാനങ്ങളിലെത്തണം. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്.
പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ മനസ്സംതൃപ്തി, ആത്മസംതൃപ്തി എന്നാണ് പ്രവാചകൻ മനസ്സിലാക്കി തരുന്നത്. പിന്നെ എന്താണ് ആത്മസംതൃപ്തി? സ്വന്തമായി എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തമാകുന്ന മാനസികാവസ്ഥയാണ് ഐശ്വര്യം എന്നും ക്ഷേമം എന്നും ഋണ എന്നും ഒക്കെ പറയാറുള്ളത്. മറ്റു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇല്ലാത്തതിൽ ദുഃഖിക്കാതിരിക്കാനും, കിട്ടാത്തതിൽ ദുഃഖിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇല്ലാത്തതിൽ ദുഃഖിക്കാതിരിക്കുക, ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ. ഒരാൾ തൻ്റെ യാതനകളും വേദനകളും ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നോ ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ കൂടുതൽ നല്ല അവസ്ഥ ആഗ്രഹിക്കാൻ പാടില്ലെന്നോ ഒരിക്കലും ഇതിന് അർത്ഥമാക്കരുത്. ജീവിത ക്ലേശങ്ങൾ ലഘൂകരിക്കാനും കൂടുതൽ സുഭിക്ഷതയ്ക്ക് വേണ്ടി യത്നിക്കാനും ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. എന്നാൽ അതിൻ്റെ അനിവാര്യതയല്ല നിലവിലുള്ള അവസ്ഥയോടുള്ള അസംതൃപ്തിയും അപകർഷതയും. നിലവിലുള്ള അവസ്ഥയോട് പൊരുത്തപ്പെട്ടുകൊണ്ടും അതിനെ ആസ്വദിച്ചുകൊണ്ടും തന്നെ നമുക്ക് കൂടുതൽ നല്ല അവസ്ഥയ്ക്ക് വേണ്ടി യത്നിക്കാൻ കഴിയും. കൂടുതൽ നല്ലതിനു വേണ്ടിയുള്ള അന്വേഷണം കയ്യിലുള്ളതിൻ്റെ ആസ്വാദനത്തോടുള്ള നിഷേധമാകരുത് എന്നാണ് ചുരുക്കത്തിൽ. കയ്യിലുള്ളത് തൃപ്തിപ്പെടാൻ കഴിയാത്തവന് തേടുന്നത് കിട്ടിയാൽ, തേടി തേടി എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാൻ സംതൃപ്തി അടയാൻ കഴിയില്ല എന്നതാണ് മനുഷ്യൻ്റെ ചരിത്രം നൽകുന്ന യാഥാർത്ഥ്യം. 10 കിട്ടിയവന് അത് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാലേ 100 കിട്ടിയാൽ അതും തൃപ്തിക്ക് പക ഒരുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര കിട്ടിയാലും അവൻ്റെ അതൃപ്തിയും കൂടുതൽ കിട്ടാനുള്ള ത്വരയും ആർത്തിയും നിലനിൽക്കും, അത് ശക്തി പ്രാപിക്കും. നാം സുഖം അന്വേഷിക്കേണ്ടത് നമ്മുടെ കൈകളിൽ ഇല്ലാത്തതിലല്ല ഉള്ളവയിൽ തന്നെയാണ് എന്ന് ചുരുക്കം. കയ്യിലുള്ളതിൽ സാഫല്യം കാണാത്തവൻ കയ്യിലില്ലാത്തവരുടെ പേരിൽ ആവലാതിയും വേവലാതിയും കാണിക്കാറുണ്ട്. അവ നേടാൻ ആർത്തിയും കാണിക്കും. അതിനുവേണ്ടി വഴിവിട്ട ഏത് ചെയ്തികളിലും ഏർപ്പെടും. അന്യരെ ദ്രോഹിക്കും, അന്യരുടെ ദ്രോഹങ്ങൾ ഏൽക്കുകയും ചെയ്യും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേടാനുള്ള പ്രയത്നം തൻ്റെ കർമ്മശേഷിയുടെ ന്യായമായ വിനിയോഗം മാത്രമാണ്. കേവലം ഒരു കർത്തവ്യ നിർവഹണം എന്ന് പറയാം. ആ പ്രയത്നം കൊണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ സുഖത്തിന് ഒരു കുറവും വരില്ല. ഇനി വമ്പിച്ച നേട്ടമുണ്ടായാൽ അവൻ്റെ നിലയും വിലയും വിട്ട് ചാടുകയില്ല, അഹങ്കരിക്കുകയില്ല. കാരണം കർമ്മം ചെയ്തു എന്നത് തന്നെ അവന് സംതൃപ്തിയേകുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ ചെറിയ വചനമാണ്, ഒരുപാട് ആശയം ഉൾക്കൊള്ളുന്നു. ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവുമൊക്കെ നിലനിൽക്കാൻ ആവശ്യമായ ഉപദേശമാണ് പ്രവാചകന്റെ ഈ വചനം. അതുൾക്കൊണ്ട് യഥാർത്ഥ മനസംതൃപ്തിയുടെ ആൾക്കാരായി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.